ഗതാഗതം സുഗമമാക്കുന്നതിനെ കുറിച്ചുള്ള നടപടികളെ കുറിച്ചും തുരങ്കപാതയെ കുറിച്ചുമൊക്കെ നാം വാദോരാതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ അഭിമാനാർഹമായ നേട്ടങ്ങളെന്ന് ആർജവത്തോടെ പറയാൻ സാധിക്കുന്ന അവസരത്തിൽ തന്നെ 600 ലധികം കുടുംബങ്ങൾ തങ്ങളുടെ പ്രാഥമിക ഭരണകാര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിനു വേണ്ടി 60 കിലോമീറ്റർ തമിഴ്നാട്ടിൽ കൂടി സഞ്ചരിക്കേണ്ടുന്ന ഗതികേട് ഒഴിവാക്കുന്നതിനായി സ്വന്തമായി റോഡ് നിർമ്മിച്ചുകൊണ്ടേയിരിക്കുന്ന വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകരുത്. അതും സംഭവിക്കുന്നത് കേരളത്തിലാണ്. പാലക്കാട് ജില്ലയിലെ മുതലവട പഞ്ചായത്തിലെ പറമ്പിക്കുളം വാർഡിലുള്ള മൂന്ന് ആദിവാസി കോളനികളിലെ മനുഷ്യർ 694 ഓളം ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അവർക്ക് മുതലവട പഞ്ചായത്ത് ഓഫീസിൽ എത്തണമെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ എത്തണമെങ്കിലും അവർ താമസിക്കുന്ന ഇടത്തു നിന്ന് തമിഴ്നാട് വഴി തമിഴ്നാടിൻ്റെ സാത്താൻകോട് ചെക്ക് പോസ്റ്റ് കടന്ന് 60 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ. അതായത് 6 മണിക്കൂറിലധികം അവർക്ക് ഒരു സൈഡിലേക്ക് യാത്ര ചെയ്യേണ്ടുന്ന അവസ്ഥ. ഇവർ താമസിക്കുന്ന പ്രദേശത്ത് നിന്ന് ചെമ്മണാമ്പതിയിലേക്ക് വനമേഖലയിൽ കൂടി ഒരു റോഡുണ്ടാവുകയാണ് എങ്കിൽ 9 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഇവർ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഈ ചെമ്മണാമ്പതിയിലേക്ക്. അവിടെ നിന്ന് മുതലവടയിലേക്കും പാലക്കാട്ട് ജനറൽ ആശുപത്രിയിലേക്കുമൊക്കെ പോകാൻ ധാരാളം ബസ് സർവീസുകളുണ്ട്. സമയം വളരെ കുറച്ച് മതി. തമിഴ്നാട് പാതയെ ആശ്രയിക്കേണ്ടുന്ന അവസ്ഥയുമില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്തേ ഈ വനപാത നമ്മുടെ സർക്കാരുകൾ ഇതുവരെയായി അവർക്ക് ഒരുക്കി കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ, വനം വകുപ്പിൻ്റെ അധീനതയിലുള്ള സ്ഥലം, അത് കാട്ടുകൊള്ളക്കാർക്ക് ഗുണകരമായേക്കും ആ പാത എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പാത ഉണ്ടാകുന്നതിന് വനം വകുപ്പ് കർശനമായി എതിർത്തുകൊണ്ടേയിരിക്കുന്നു. വർഷങ്ങളായി നമ്മുടെ ഭരണകൂടങ്ങളോട് അഭ്യർത്ഥന നടത്തിയിട്ടും ഇപ്പോഴും തമിഴ്നാട്ടുകാരൻ്റെ പരിഹാസ സ്വരങ്ങൾ കേട്ട് അതുവഴി സഞ്ചരിക്കേണ്ടി വരുന്ന മണിക്കൂറുകൾ സമയം നഷ്ടപ്പെടുന്ന ആ മനുഷ്യർ ഒടുവിൽ പണിയായുധങ്ങളെടുത്ത് സ്വന്തമായി റോഡ് നിർമ്മിക്കാൻ തുടങ്ങി. 300ലധികം ആളുകൾക്കെതിരെ കേസെടുത്തു. എന്നിട്ടും അവർ പണി നിർത്തിവെച്ചില്ല. നിങ്ങൾ എത്ര കേസെടുത്താലും എത്ര ജയിലിലിട്ടാലും ഞങ്ങൾ ഈ പണി നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ള നിലപാടിലാണവർ. അവർ പറയുന്നതിന് കാരണമുണ്ട്. ഈ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റ് രാവിലെ 7:30 തുറന്ന് വൈകിട്ട് 5:30 അടയ്ക്കുന്നതാണ്. ഈ 5:30 മണി കഴിഞ്ഞ് തിരികെ എത്താൻ ശ്രമിക്കുന്നവർക്ക് ആ ദിവസം തിരികെ വീട്ടിലെത്താൻ സാധിക്കില്ല. തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തങ്ങേണ്ടി വരും. അതായത് കേരളത്തിലുള്ള തങ്ങളുടെ പഞ്ചായത്തിലുള്ള ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകണമെങ്കിൽ 60 കിലോമീറ്റർ തമിഴ്നാട് വഴി സഞ്ചരിച്ച് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കടന്നു പോകേണ്ടി വരുന്ന ഒരു മനുഷ്യരുടെ അവസ്ഥ. തിരിച്ചു വരാൻ 5:30 മുമ്പ് പറ്റിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ കിടന്നുറങ്ങേണ്ടുന്ന അവസ്ഥ. നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ കാര്യം അറിയാമല്ലോ. ഒരിടത്ത് പോയാൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ കാര്യം നേടിക്കിട്ടണമെന്നില്ല. മറ്റൊരു ഓഫീസിൽ പോകേണ്ടുന്ന അവസ്ഥയുണ്ടായാൽ ദിവസങ്ങളോളം അത്തരത്തിൽ ഒരു സ്വന്തം പഞ്ചായത്തിലെ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ പോലും മനുഷ്യർക്ക് ദുരിതമനുഭവിക്കേണ്ടുന്ന അവസ്ഥ. ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ കൂടി ഇവർ കടന്നു പോകുമ്പോൾ പലപ്പോഴും പരിഹാസമാണ് അത്രേ തമിഴ്നാട് പോലീസ്. നിങ്ങൾക്കൊന്നും വഴിയില്ലേ എന്നൊക്കെയുള്ള ചോദ്യം, അതൊരു തരം ഈ ചില ആളുകളുടെ സ്വഭാവമുണ്ടല്ലോ. അവൻ വേറെ ഇവൻ വേറെ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, ഈ തമിഴ്നാട് വഴി പഞ്ചായത്ത് ഓഫീസിലേക്കോ ആശുപത്രിയിലേക്കോ പോകണമെങ്കിൽ 1000 രൂപ ചിലവാക്കി ജീപ്പ് പിടിക്കണം. അങ്ങനെയും ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഒരു പാത, ഈ 9 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ചെമ്മണാമ്പതിയിലേക്ക് വരികയാണ് എങ്കിൽ തങ്ങളുടെ ദുരിതങ്ങൾ ഇല്ലാതാകും എന്ന് ഈ മനുഷ്യർ പറയുന്നതും അത് അധികാരികൾ ചെവിക്കൊള്ളാത്തതിനാൽ അവർ റോഡ് വെട്ടാൻ തുടങ്ങുന്നതും. ഒരിടത്ത് തുരങ്കപാത ഉണ്ടാക്കി ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ
നമ്മൾ നാല് വരി പാതകൾ ഉണ്ടാക്കി വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ സെമി ഹൈ സ്പീഡ് റെയിൽ പാതകൾ ഉണ്ടാക്കി കൂടുതൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ ശ്രമം നടത്തുമ്പോൾ കൂടുതൽ ഓവർ ബ്രിഡ്ജുകൾ ഉണ്ടാക്കി ഗതാഗത കുരുക്കുകൾ പരിഹരിക്കാൻ ശ്രമം നടത്തുമ്പോൾ ഒരു സമൂഹം മൂന്ന് ആദിവാസി ഊരുകളിലെ മനുഷ്യർ 700 ഓളം വരുന്ന മനുഷ്യർ അവരുടെ സ്വന്തം പഞ്ചായത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതിനു വേണ്ടി വഴി അന്വേഷിച്ച് നട്ടം തിരിയുന്നു അവരുടെ പ്രശ്നത്തിനും പരിഹാരം കാണേണ്ടതുണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ലെങ്കിൽ പോലും അവർ അനുഭവിക്കുന്ന ദുരിതം അത്രമേൽ ഭീകരമാണ് എന്ന് അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ത്യാഗത്തിന്റെ പ്രതിഫലനമായി തന്നെ നമ്മൾ കാണണം അതുകൊണ്ടാണ് പോലീസ് കേസ് ഭയക്കാതെ അവർ റോഡ് വെട്ടിക്കൊണ്ടേയിരിക്കുന്നത് ജില്ലാ കളക്ടർ ഇടപെട്ട് നിങ്ങൾ ഇത് നിർത്തി വെക്കൂ നമുക്ക് ചർച്ച നടത്താമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഈ റോഡ് വെട്ടൽ നിന്നു പോയാൽ അത് അവിടെ നിന്നു പോകും അതുകൊണ്ട് ഞങ്ങൾ ഈ റോഡ് വെട്ടിക്കൊണ്ടേയിരിക്കും ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കട്ടെ എന്ന് എത്ര കേസ് എടുത്താലും അപ്പോൾ നല്ലത് ചെയ്യുന്ന സർക്കാർ ഇത്തരത്തിൽ നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുമൊക്കെ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ ആ നിലയ്ക്ക് സജീവമായി രംഗത്തുണ്ട് അവരൊക്കെ കൂടി ചേർന്ന് ഈ മനുഷ്യരുടെ പ്രശ്നവും പരിഹരിക്കണം അപ്പോഴാണ് സർക്കാർ നമ്പർ വൺ എന്ന് ആവേശത്തോടു കൂടി നമുക്ക് പറയാനാവുക